നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്ഇ സിദി വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ വസ്ദി സിദി വഫരിഖു ബൈനഹും ഫിൽ മലാജിഇ. റസൂലുള്ള പഠിപ്പിക്കുക, നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചതാണ് മുറു ഔലാദക്കും ബിസ്സലാ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കുട്ടികളോട് മക്കളോട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം. അവർക്ക് ഏഴ് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ, ഏഴു വയസ്സായാൽ അന്ന് മുതൽ മാതാപിതാക്കൾ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. പത്ത് വയസ്സായാൽ അവർ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടിക്കണം. എന്തായി അതീസ്? ഏഴു വയസ്സ് മുതൽ പത്ത് വയസ്സുവരെ മാതാപിതാക്കളും മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. മൂന്ന് വർഷം കൽപ്പിക്കണം. അപ്പൊ അടിക്കാനൊന്നും അനുവാദമില്ല. ഒരു മകന് ഏഴ് വയസ്സായാൽ സുബൈക്ക് വാപ്പ പള്ളിയിലേക്കൊന്നും മോനെ വിളിച്ചോണ്ട് പോകണം. ആ ഒതു കൊടുക്കുമ്പോ കൂടെ നിർത്തി ഒതു കൊടുപ്പിക്കണം, പഠിപ്പിക്കണം. ഉമ്മ വീട്ടിൽ നിസ്കരിക്കുമ്പോ കുഞ്ഞുമക്കളെ പെൺമക്കളെ കൂടെ വിളിച്ചു നിർത്തി നിസ്കരിപ്പിക്കണം, ഒതുവെടുത്ത് പഠിപ്പിക്കണം. എത്രാമത്തെ വയസ്സ് മുതലാ? ഏഴാമത്തെ വയസ്സ് മുതൽ മൂന്ന് വർഷം. 1095 ദിവസങ്ങൾ മൂന്ന് വർഷം. 5475 വഖ്ത് നിസ്കാരങ്ങളുണ്ട്. ഈ 5475 വഖ്ത് നിസ്കാരങ്ങളും മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. ഉമ്മയും വാപ്പയും. ഏത് വാപ്പ? സുബൈക്ക് പള്ളിയിലേക്ക് പോകുന്ന വാപ്പ, വീട്ടിനകത്ത് കിടന്നുറങ്ങുന്ന ഏഴ് വയസ്സല്ല, 17 വയസ്സുള്ള മോനെ വിളിച്ചുണർത്തും. മോനെ, വാപ്പ സുബൈക്ക് പള്ളിയിൽ പോവുക. അല്ല, നീ കതവ് കുറ്റിട്ടിട്ട് ബാക്കി ഉറങ്ങാൻ വേണ്ടി വിളിച്ചുണർത്തും തന്നെ അതിനുവേണ്ടിയിട്ടാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ അവരെ മക്കളെ കൂടി നിസ്കാരം ശീലിപ്പിച്ചെങ്കിൽ നമ്മുടെ പള്ളിയൊക്കെ ഇത് മതിയാവോ? മൂന്ന് വർഷം മാതാപിതാക്കൾ മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ. അങ്ങനെ 10 വയസ്സായി, മൂന്ന് വർഷം കൃത്യമായി കൂടെ കൂടി എല്ലാം പഠിപ്പിച്ച് കൃത്യമായി നിസ്കരിക്കുന്ന സ്വഭാവം മാതാപിതാക്കൾ ഈ മക്കൾക്കുണ്ടാക്കി. 10 വയസ്സായി, ഇനി അവർ നിസ്കാരം ഉപേക്ഷിച്ചാൽ ഈ മൂന്ന് വർഷം അവരെ നിസ്കാരം പഠിപ്പിച്ച ഉമ്മയ്ക്കും വാപ്പയ്ക്കും അവരെ അടിക്കാം. അതാ, മൂന്ന് വർഷം പഠിപ്പിച്ചിട്ടും ഉപേക്ഷിച്ചാൽ അടിക്കാം. ഇപ്പൊ മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ ആർക്കാണ് സത്യത്തിൽ അടി കൊള്ളേണ്ടത്? മക്കൾക്കാണോ മാതാപിതാക്കൾക്കാണോ? എത്ര മാതാപിതാക്കൾ ഇങ്ങനെ മക്കളെ വളർത്തുന്നുണ്ട്. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ അവരെ ചെറുപ്രായത്തിലെ നമ്മൾ ഈ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കണം. മഹത്തുക്കളൊക്കെ മഹത്തുക്കളായത് അങ്ങനെയാ. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ സംഭവം നമുക്കറിയില്ലേ? മദ്രസയിൽ ഇൽമ് പഠിക്കാൻ വേണ്ടി പോകയാ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിയാനൊരുങ്ങുമ്പോൾ ഉമ്മ കുഞ്ഞുമകനായ തന്റെ അബ്ദുൽ ഖാദർ എന്ന മോനെ വിളിച്ചിട്ട് ഉമ്മ ഉപദേശം കൊടുക്കുകയാണ്, പൊന്നുമോനെ ഇൽമു പഠിക്കാൻ മദ്രസയിലേക്ക് പോവുകയാണ്, നിന്റെ ഉമ്മ നിനക്ക് തരുന്ന ഏറ്റവും വലിയ ഉപദേശം, ജീവിതത്തിൽ ഒരിക്കലും ജീവൻ പോകേണ്ടി വന്നാലും എന്റെ മകൻ കളവ് പറയാൻ പാടില്ല. ഒരു ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശം മദ്രസയിലേക്ക് പോകുമ്പോ, ജീവൻ പോയാലും കളവ് പറയരുത്. നമ്മുടെയൊക്കെ ഉമ്മമാരാണെങ്കിൽ രാവിലെ മക്കളെ വിളിച്ചുണർത്തി മദ്രസയിലേക്ക് വിടും. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉമ്മ പിടിച്ചു നിർത്തും, മോനെ സാധു ചോദിക്കും, ഇന്നലെ എന്താ വരാതിരുന്നത്? ജീവൻ പോയാലും എന്റെ മക്കള് സത്യം പറയല്ലേ? കള്ളവേ പറയാവൂ. കള്ളം പറഞ്ഞ് പഠിപ്പിക്കുന്നു ഇന്ന് മാതാപിതാക്കൾ മക്കളെ. മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള തൊട്ടടുത്ത മദ്രസയെ പഠിക്കുമ്പോ മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് വരും, ഉമ്മാനോട് പറയും, ഉമ്മ വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും വേണം. ഉമ്മ പറയും, മോനെ ഇവിടെ കഴിക്കാനൊന്നുമില്ല, നമുക്ക് ഭക്ഷണമൊന്നുമില്ല. എന്റെ മകൻ പോയി വുളു എടുത്ത് ഒരു മുസല്ല ഉണ്ട്, ആ മുസല്ല വിരിച്ച് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യ, അള്ളാഹുവേ എനിക്കും എന്റെ ഉമ്മക്കും കഴിക്കാൻ ഭക്ഷണമില്ല, നീ എന്തെങ്കിലും ഭക്ഷണം തരണേ അല്ലാ. ആ കൊച്ചുകുഞ്ഞാണ്, ആ കൊച്ചുകുഞ്ഞു പോകും, വുളു എടുക്കും, മുസല്ല വിരിക്കും, രണ്ടരക്കാത്ത സുന്നത്ത് തിരിക്കും, നിഷ്കളങ്കമായ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവേ എനിക്കും എന്റെ ഉമ്മാക്കും കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം നീ തരണം, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ദുആ ഒക്കെ കഴിഞ്ഞിട്ട് വരും ഉമ്മ ദുആ ചെയ്യും,
എങ്കിൽ മോനെ നമുക്കുള്ള ഭക്ഷണം അള്ളാഹു അലമാരയുടെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഉമ്മയും മകരി ചെന്ന് തലമാര തുറക്കും, അതിനുള്ളിൽ അൽഹംദുലില്ലാ നല്ലാവി പറക്കുന്ന ഭക്ഷണം. ഉമ്മയും മോനും ഇരുന്ന് കഴിക്കും. ഉമ്മ ചോദിക്കും മകനോട്, ആര് തന്ന ഭക്ഷണം? അള്ളാഹു തന്ന ഭക്ഷണം. മകൻ അകത്തു പോയി ഒതുവെടുത്ത് നിസ്കരിക്കുമ്പോ ഉമ്മ തന്നെ അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണം അലമാരയെ കൊണ്ട് വെക്കുന്നതാ. തന്റെ മകന് പടച്ചവനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെയൊക്കെ ഉമ്മമാരെന്നും മക്കൾക്ക് ചോറ് കൊടുക്കുന്ന, അപ്പം കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. മക്കള് ഭക്ഷണം കഴിച്ചില്ലയോ, ഒരൊറ്റ പണിയേ ഉള്ളൂ, മൊബൈൽ ഫോൺ എടുക്കുക, ഉടൻ തന്നെ പുലിമുരുകനെ കാണിച്ചു കൊടുക്കുക, എന്ത് വിഷവും മക്കൾ തിന്നോളൂ. ഇത് കാണിച്ചു കൊടുത്താ മക്കൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അവിടെ അള്ളാഹുവും റസൂലും ഒന്നുമില്ല. ഒരിക്കൽ മുഹിയുദ്ദീൻ ശൈഖിന്റെ ഉമ്മയ്ക്കൊരു ദൂരയാത്ര പോകേണ്ടി വന്നു. കൃത്യസമയത്ത് മടങ്ങിയെത്താൻ പറ്റുന്നില്ല. ഉമ്മയുടെ മനസ്സുമല്ലാതെ വിഷമിച്ചു. തന്റെ മകൻ അബ്ദുൽ ഖാദർ മദ്രസയിലേക്ക് പോയിട്ട് മടങ്ങി വീട്ടിലേക്ക് വരുമ്പോ വീട്ടിൽ ഉമ്മയില്ല. എന്റെ മകൻ എന്നും ചെയ്യുന്നത് പോലെ രണ്ടറക്കാത്ത് നിസ്കരിച്ചു ദുആ ചെയ്യും, എന്നിട്ട് അലമാര തുറക്കും. അവിടെ കാല് പാത്രം ഉണ്ടാവും. എന്റെ മകന്റെ ഈമാം നഷ്ടപ്പെട്ടു പോവല്ലോ പടച്ചോനെ, ഇത്രയും നാള് എന്റെ ഉമ്മ എന്നെ പറ്റിച്ചതാണെന്ന് തോന്നുമല്ലോ പടച്ചവനെ. ഇദീൻ ശേഖിന്റെ ഉമ്മായിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടായി. ആ ഉമ്മ വേദനയോടുകൂടി വീട്ടിലേക്ക് ഓടി വന്നു. തന്റെ മകൻ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ട്. മോനെ അബ്ദുൽ ഖാദറെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു ഉമ്മ. എവിടുന്നാ നീ കഴിച്ചത്? നമ്മുടെ വീട്ടിൽ നിന്നാ കഴിച്ചത്. ഇവിടെ എവിടുന്നാ ഭക്ഷണം? ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്റെ ഉമ്മയുടെ ആവശ്യം എന്താ? എനിക്ക് എന്റെ അള്ളല്ലേ ഭക്ഷണം തരുന്നത്. ഉമ്മ അത്ഭുതപ്പെട്ടു. മകൻ പറഞ്ഞു, ഉമ്മ ഞാനെന്നും ഇവിടെ വന്നു വരുന്നത് പോലെ വന്നു, ഉമ്മാനെ കണ്ടില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ വധു എടുത്തു നിസ്കരിച്ചു, അള്ളഹാനോട് ദുആ ചെയ്തു, അള്ളാ എനിക്ക് ഭക്ഷണം തരണം. ഇന്നത്തെ ഭക്ഷണത്തിന് വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഉമ്മ. അതെ, മറിയം ബീവിക്ക് പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളിൽ ഭക്ഷണം ഇറക്കി കൊടുത്ത പോലെ മഹാനായ ശൈഖ് നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ?